വെൽക്കം ടു എവ്രിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ ഒരു കോഴ്സ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്കും പറ്റിയ പോലെയാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളൊരു പക്ഷേ ഇംഗ്ലീഷ് പഠിക്കുന്നത് പഠനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, ചിലപ്പോൾ ജോലി കിട്ടാനായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വെറുതെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം. ഏത് തന്നെയാണെങ്കിലും നിങ്ങളീ കോഴ്സ് വളരെയധികം സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിൽ ഓരോ ലെസനും എത്രമാത്രം സിമ്പിളാക്കാമോ അത്രയും ലളിതമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓരോ ലെസൻ്റെ അവസാനം അന്ന് നമ്മൾ എന്താണോ പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് പോലെയാണ്. അപ്പോൾ ആ ലെസനിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക് എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെസനിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാലോ ഏതൊരു ഭാഷയ്ക്കും അതിൻ്റേതായ അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് അക്ഷരമാല. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ആൽഫബറ്റ് എന്ന് പറയും. അപ്പോൾ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരമാല. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കുറേ അക്ഷരങ്ങളുണ്ട്. എത്ര അക്ഷരങ്ങളുണ്ട്? 26 അക്ഷരങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഇതാ ഇവിടെ കാണാമല്ലോ, എ ബി സി ഡി തുടങ്ങി സെഡ് വരെയുള്ളതാണ് 26 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കാര്യം കണ്ടില്ലേ, അതിൽ ഒരു 5 മാത്രം ഞാൻ ചോപ്പ് മഷിയിൽ എഴുതി. അതെന്താ അങ്ങനെ? ഏതൊക്കെയാണ് അക്ഷരങ്ങളെന്ന് ശ്രദ്ധിച്ചോ. എ ഇ ഐ ഒ യു. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ സ്വര അക്ഷരങ്ങളാണ്. ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു. ഈ സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയട്ടെ, മലയാളത്തിൽ നമുക്ക് ആകെ 51 അക്ഷരങ്ങളുണ്ട്. അതിൽ നമ്മൾ ആദ്യം എഴുതുന്ന 15 അക്ഷരങ്ങളില്ലേ, ആ ആ ഇ തുടങ്ങിയുള്ളത്, അതിനെ സ്വരാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞുള്ള അക്ഷരങ്ങളില്ലേ, ക ഖ അതൊക്കെ, അത് വ്യഞ്ജനങ്ങളാണ്. അത് കൂടാതെ നമുക്ക് മലയാളത്തിൽ കുറച്ച് ചില്ലക്ഷരങ്ങളുമുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇംഗ്ലീഷിലും സ്വരാക്ഷരങ്ങളും അല്ലാത്തതായ വ്യഞ്ജനങ്ങളുമുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ട 5 എ ഇ ഐ ഒ യു, ഇവയ്ക്ക് ഒരു പേരുണ്ട്. നമ്മളവരെ വൗൽസ് എന്ന് വിളിക്കും. വൗൽസ്, അത് ഇത്രയേ ഉള്ളൂ സ്വരാക്ഷരങ്ങൾ. അതേപോലെ ബാക്കിയുള്ളതില്ലേ, ബി സി ഡി തുടങ്ങി സെഡ് വരെയുള്ളത്, അതിനും ഒരു പേരുണ്ട്, കോൺസനൻസ് എന്ന് വിളിക്കും. അതായത് നമ്മുടെ വ്യഞ്ജനങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പേരുകൾ, വൗൽസ് കോൺസനൻസ് എന്നൊക്കെയുള്ള പേരുകൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരത്യാവശ്യം ഇല്ല കേട്ടോ. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നാലും വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു പിടിയുണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. പേരുകളൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഈ സ്വരങ്ങൾ ഏതാ വ്യഞ്ജനങ്ങൾ ഏതാന്നൊക്കെ പറഞ്ഞതിനൊരു കാരണമുണ്ട്. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ കാണാറുള്ള 2-3 വാക്കുകളില്ലേ, എ ആൻഡ് ദ എന്നീ 3 വാക്കുകൾ, ഈ വാക്കുകൾ ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അക്ഷരങ്ങൾ തമ്മിലുള്ള ഈ വ്യത്യാസം മനസ്സിലായിരിക്കണം. ഏതാണ് സ്വരങ്ങൾ, ഏതാണ് അല്ലാത്തതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമുക്ക് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന 3 വാക്കുകളിൽ ആദ്യത്തെ 2 ഇല്ലേ, എ ആൻ, ഇതുപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എ അല്ലെങ്കിൽ ആൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പേരിൻ്റെ കൂടെയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പേരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ ഒക്കെ പേരെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ, ഒരു കുട്ടി, ഒരു പുസ്തകം, ഒരു പക്ഷി എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിൽ വരുന്ന നാമങ്ങളുടെ കൂടെ അത് ഒരെണ്ണം മാത്രമാണെങ്കിൽ നമുക്കവിടെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം. അപ്പോൾ എപ്പോഴാണ് എ എപ്പോഴാണ് ആൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതല്ലേ അടുത്ത ചോദ്യം. അത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഏത് വസ്തുവിനെ പറ്റിയാണോ പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ വാക്കുണ്ടല്ലോ, അത് തുടങ്ങുന്നത് ഈ 5 സ്വരാക്ഷരങ്ങൾ എ ഇ ഐ ഒ യു വെച്ചാണെങ്കിൽ നമ്മളവിടെ ആൻ ആയിരിക്കും ചേർത്ത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിലോ നമ്മൾ പറയുന്ന വാക്ക് ബി സി ഡി തുടങ്ങി സെഡ് വരെയുള്ള ബാക്കി വ്യഞ്ജനങ്ങളില്ലേ, കോൺസനൻസ്, അത് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ എ ആയിരിക്കും അവിടെ ചേർത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നമുക്കാദ്യം ആപ്പിൾ എന്ന് പറഞ്ഞ വാക്കെടുക്കാം. അപ്പോൾ ഈ വാക്ക് തുടങ്ങുന്നത് എ വെച്ചിട്ടാണല്ലോ, എ പി പി എൽ ഇ ആണല്ലോ. അപ്പോൾ എനിക്ക് പറയേണ്ടത് ഒരു ആപ്പിൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷിൽ 1 എന്ന് പറയാമെന്ന്. പക്ഷേ സത്യത്തിൽ നമുക്കവിടെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിലേതാണ് ഉപയോഗിക്കുക എന്നുള്ളത് അറിയാൻ ആദ്യത്തെ അക്ഷരം നോക്കിയാൽ മതി. അപ്പോൾ എ വെച്ചാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആൻ ഉപയോഗിക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ആപ്പിൾ എന്ന് പറഞ്ഞ് ഞാനിവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആപ്പിൾ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് ആപ്പിൾ എന്ന് എഴുതാനേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനങ്ങനെ എഴുതി. അത് കൂടാതെ ഞാൻ അതിനോട് ചേർത്ത് ആൻ എന്നുള്ള വാക്കും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻ ആപ്പിൾ എന്നുള്ളതൊന്ന് ചേർത്ത് പറഞ്ഞ് നോക്കിക്കേ, നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്നുണ്ടല്ലേ, ആൻ ആപ്പിൾ എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമുക്കവിടെ ആൻ എന്നുള്ളത് ഉപയോഗിക്കാം. കാരണം അവിടെ ആ ആപ്പിളിന് ആ സ്വരം ആ എന്നുള്ള സ്വരാക്ഷരം വന്നതുകൊണ്ടാണ് നമുക്കവിടെ ആൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് നോക്കൂ, എഗ് എന്നുള്ളതാണ് അടുത്ത വാക്ക്. അപ്പോൾ മുട്ട, അപ്പോൾ അതിന് നമ്മൾ എ ആണോ ആൻ ആണോ ഉപയോഗിക്കുക? നിങ്ങൾക്കപ്പോൾ മനസ്സിലായില്ലേ, ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം അവിടെ ഞാൻ എഴുതിയിരിക്കുന്നുണ്ടോ ആൻ എഗ്, അത് നമുക്ക് ഒരുമിച്ച് ആൻ എഗ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിവിടെ ആൻ ഉപയോഗിക്കാം. ഇനി അടുത്ത വാക്ക് ഐസ്ക്രീം. അപ്പോൾ ഇത് തുടങ്ങുന്നത് ഐ എന്ന് പറഞ്ഞ സ്വരാക്ഷരം കൊണ്ടാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ആനാണ് പറയേണ്ടത്. എങ്കിലും അതിൻ്റെ പുറകിലുള്ള കാര്യം ഞാൻ വിശദീകരിക്കുകയാണ്. ഐസ്ക്രീം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, അപ്പോൾ അതിൻ്റെ കൂടെ ആൻ വരുമ്പോൾ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്നുണ്ട്. ആൻ ഐസ്ക്രീം. എ ആണെങ്കിൽ അത് പറ്റുമോ? എ ഐസ്ക്രീം എന്ന് പറയാൻ പാടല്ലേ, പാനെ അവിടെ പറ്റുള്ളൂ. അടുത്തത് ഇതുപോലെ തന്നെ ഓറഞ്ച്. അവിടെ ഒ എന്ന് പറഞ്ഞ വവല് വെച്ചാണ് തുടങ്ങുന്നത് സ്വരാക്ഷരം. നമ്മളവിടെ ആൻ തന്നെ ഉപയോഗിക്കും. ഇതാ അഞ്ചാമത്തെ വാക്ക്, ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് കുട എന്നുള്ള അർത്ഥം വരുന്ന അംബ്രല എന്ന് പറഞ്ഞ വാക്കാണ് കേട്ടോ. അപ്പോൾ അംബ്രല തുടങ്ങുന്നത് യു വെച്ചാണ്. അറിയാലോ യു ഒരു വവലാണ്, എ ഇ ഐ ഒ യുയിൽ അവസാനത്തെ അല്ലേ യു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ആൻ ഉപയോഗിക്കാമെന്ന്. എന്നാലും ഒന്നും കൂടെ ഉറപ്പിച്ചേക്കാം, അംബ്രല എന്നെഴുതിയിരിക്കുന്ന കണ്ടോ മലയാളത്തിൽ, അതിൻ്റെ കൂടെ ആൻ കൂടെ വന്നു. ഒരുമിച്ച് പറയാൻ പറ്റുന്നുണ്ടോ ആൻ അംബ്രല? പറ്റുന്നുണ്ട്. അപ്പോൾ ആൻ തന്നെയാണ് വാക്ക്. ഞാൻ ഇതുവരെയുള്ള വാക്കുകളെല്ലാം ഇങ്ങനെ വ്യക്തമാക്കിയതിനൊരു കാരണമുണ്ട് കേട്ടോ. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കൂ, യൂണിഫോം. യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ, നമ്മൾ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഇടുന്ന പ്രത്യേകമായിട്ടുള്ള വസ്ത്രമാണ് അത് അല്ലേ. അപ്പോൾ ഈ വാക്ക് തുടങ്ങുന്നത് യു വെച്ചാണ്. യു ഒരു വവലാണ്, ശരിയാണ്. ഇതെങ്ങനെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. യൂണിഫോം എന്നല്ല ഞാൻ പറഞ്ഞത്, യൂണിഫോം എന്നാണ്. അവിടെ ആദ്യം വന്ന അക്ഷരം ഉ എന്ന സ്വരമല്ല, യു യ എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾ തന്നെ പറയൂ, ഇവിടെ നമുക്ക് ആൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, കാരണം അവിടെ യാ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എ യൂണിഫോം എന്ന് പറയാതെ നിവൃത്തിയില്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഈ യു വെച്ച് തുടങ്ങുന്ന വാക്കുകൾ കാണുമ്പോൾ തന്നെ ചാടി നമുക്ക് ആൻ എന്ന് പറയാൻ പറ്റില്ല. അവിടെ സ്വരം എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ യു വെച്ച് തുടങ്ങുന്ന വാക്ക് ആ അല്ലെങ്കിൽ ഉ എന്ന സ്വരം വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്കവിടെ ആൻ ഉപയോഗിക്കാം. നേരെ മറിച്ച് യു എന്നുള്ള സ്വരമാണ് വരുന്നതെങ്കിൽ നമുക്കവിടെ ആൻ ഉപയോഗിക്കാൻ പറ്റില്ല, എ ആണ് അവിടെ ഉപയോഗിക്കുക. ഇനി നമുക്ക് വേറെ കുറച്ച് വാക്കുകൾ നോക്കാം. ഒരു കപ്പ്, അപ്പം എന്താ പറയുക, എ കപ്പ്. കാര്യം മനസ്സിലായല്ലോ, അത് തുടങ്ങുന്നത് സി വെച്ചാണ്, വ്യഞ്ജനം കോൺസണൻറ്റ്. അപ്പോൾ എ കപ്പ്. അതേപോലെ അടുത്ത വാക്ക് നോക്കൂ, ഒരു വസ്ത്രം, അപ്പോൾ അതിന് എ ഡ്രസ്. അടുത്തത് ഒരു പെൻസിൽ, തുടങ്ങുന്നത് പി വെച്ചല്ലേ, അപ്പോൾ എ പെൻസിൽ. ഇനി എച്ച് എന്നുള്ള അക്ഷരം വെച്ച് തുടങ്ങുന്ന കുറച്ച് വാക്കുകളാട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യത് നമ്മളെങ്ങനെ പറയുക, വീട് എന്നാണ് കേട്ടോ ഈ വാക്കിൻ്റെ അർത്ഥം, ഹൗസ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഹൗസ് എന്നാണ്, ഹ ശബ്ദമാണ് വന്നത് അല്ലേ. അപ്പോൾ അവിടെ ആ അല്ലെങ്കിൽ ഔ എന്നൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളവിടെ എ ആണ് പറയേണ്ടത്, എ ഹൗസ്. അടുത്ത വാക്കോ, കൈ എന്നുള്ള അർത്ഥത്തിൽ ഹാൻഡ്. അവിടെ ഞാൻ പറഞ്ഞത് ഹാൻഡ് എന്നാണ്, ആൻഡ് എന്നല്ല. ആൻഡ് ആയിരുന്നെങ്കിൽ ആൻ എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വന്നാണ്, ഹ ആണ്. അപ്പോൾ എ ഹാൻഡ്. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചേ, മണിക്കൂർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്ന വാക്കല്ലേ ഇത്, എച്ച് ഒ യു ആർ ആണ് സ്പെല്ലിംഗ്. പക്ഷെ നമ്മളെങ്ങനെ സാധാരണ ഈ വാക്ക് പറയാറുള്ളത്, ഹവർ എന്നാണോ അവർ എന്നാണോ? അവർ എന്നല്ലേ. അപ്പോൾ അവിടെ എച്ച് സൈലൻ്റ് ആണല്ലേ, എച്ച് നമ്മൾ പറയില്ല. ആ വാക്ക് ശരിക്കും പറഞ്ഞാൽ ആ എന്ന സ്വരത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ എ അവർ എന്നല്ല പറയുക, ആൻ അവർ എന്നാണ്. കാരണം അത് ചേർത്ത് വായിക്കാൻ പറ്റും, ആൻ അവർ, ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെ ചില കേസുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വാക്കുകൾ കാണിച്ചിട്ടുണ്ട്, കാണാമല്ലോ. ആദ്യത്തേത് ട്രീ, മരം. രണ്ടാമത്തേത് സമുദ്രം, ആ അർത്ഥത്തിൽ ഓഷൻ. മൂന്നാമത്തേത് കസേര, ചെയർ. നാലാമത്തേത് മേശ, ടേബിൾ. അഞ്ചാമത്തേത് ആന, എലിഫൻ്റ്. ആറാമത്തേത് പെട്ടി എന്നുള്ള അർത്ഥത്തിൽ ബോക്സ്. ഈ ആറ് വാക്കുകളും നിങ്ങൾ പറയണം, എ ചേർത്താണോ ആൻ ചേർത്താണോ പറയേണ്ടതെന്ന്. എത്ര വാക്കുകളുണ്ട് എ ചേർത്ത് പറയുന്നത്? നാല് വാക്കുകളല്ലേ, എ ട്രീ, എ ചെയർ, എ ടേബിൾ, എ ബോക്സ്. കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ വേറെ രണ്ട് വാക്കുകൾ ആൻ ചേർത്ത് പറയേണ്ടതാണ്, ആൻ ഓഷൻ, കാരണം ഓ എന്നുള്ള ശബ്ദമാണ് വന്നത്, ആൻ എലിഫൻറ്റ്. ഇത് രണ്ടും ചേർത്ത് പറഞ്ഞത് കണ്ടില്ലേ, ആൻ ഓഷൻ, ആൻ എലിഫൻറ്റ്. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റി പറയുമ്പോൾ നമ്മളവിടെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കും അല്ലേ.
അപ്പോൾ ഇനി ഒന്നിലധികം വസ്തുക്കളെ പറ്റി എങ്ങനെയാണ് പറയുന്നത്? ആദ്യം നമ്മൾ ആ ഒരെണ്ണം പലതാക്കാൻ പഠിക്കണം അല്ലേ. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഒരു പുസ്തകം എന്നുള്ളത് എന്താ പറയുക? എ ബുക്ക്. ഒന്നിലധികം പുസ്തകം ഉണ്ടെങ്കിലോ, ഉദാഹരണത്തിന് രണ്ട് പുസ്തകങ്ങളുണ്ട്, നമ്മൾ എന്താ ചെയ്യുക? ടു ബുക്സ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഞാൻ എന്താ ചെയ്തത്? ഒരക്ഷരം ചേർത്തു, എസ് എന്നുള്ളത്. അടുത്തത് ഒരു വീട്, എ ഹൗസ്. കുറേ വീടുകളുണ്ടെങ്കിലോ, രണ്ട്, ടു ഹൗസസ്. അവിടെ ഞാൻ എസ് ചേർത്തു, ശരിയല്ലേ. അടുത്തത് ഒരു പെൻസിൽ, എ പെൻസിൽ. ഇനി അഞ്ച് പെൻസിലുകളുണ്ട്, എന്താ പറയുക? ഫൈവ് പെൻസിൽസ്. എസ് ചേർത്താൽ മതി. അപ്പോൾ സാധാരണ നമ്മൾ ഒരു വസ്തുവിനെ കൂടുതൽ എണ്ണം ആക്കാൻ ചെയ്യുന്നത് എസ് എന്നുള്ളൊരു അക്ഷരം ചേർക്കൽ മാത്രമാണ്. പക്ഷെ ചിലപ്പോൾ എസ് മാത്രം ചേർത്താൽ പോരാ, ഈ എസ് ചേർക്കണം. അതെപ്പോഴാണെന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് നോക്കൂ, ഒരു ഗ്ലാസ്. അപ്പോൾ ഞാൻ എന്ത് പറയും? എ ഗ്ലാസ്. ഇനി ഒന്നിലധികം ഗ്ലാസ്സുകളെ പറ്റി പറയണം, രണ്ട് ഗ്ലാസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ എന്താ പറയുക? ടു ഗ്ലാസ്സസ്. അവിടെ ഞാൻ എന്താ ചെയ്തത്? ഈ എസ് ചേർത്തു അല്ലേ. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ഈ ഗ്ലാസ് എന്ന് പറഞ്ഞ വാക്ക് അവസാനിക്കുന്നത് രണ്ട് എസ്സിലാണ് അല്ലേ, ഡബിൾ എസ് ഉണ്ട്. അവിടെ ഞാൻ വീണ്ടും ഒരു എസ് ചേർത്താൽ ഈ ഗ്ലാസ്സസ് എന്ന് പറയാൻ പാടല്ലേ. അപ്പോൾ അവിടെ ആ ഒരു ഉച്ചാരണം കിട്ടാൻ എനിക്ക് ഈ എസ് ചേർത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസം. അതുപോലെ വേറൊരു വാക്ക്, ഒരു വാച്ച്. അപ്പോൾ എ വാച്ച്. ഒന്നിലധികം വാച്ച് ഉണ്ടെങ്കിൽ എന്ത് പറയും? ടു വാച്ചസ്. ഇവിടെയും ഈ എസ് ചേർക്കണം, കാരണം വാച്ച്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാച്ചസ്, അതിന് ഇ എസ് ചേർത്തു. അടുത്തത് മുമ്പ് നമ്മൾ കണ്ടില്ലേ പെട്ടി, ഒരു പെട്ടി, എ ബോക്സ്. അഞ്ച് പെട്ടികൾ, എന്താ പറയുക? ഫൈവ് ബോക്സസ്. ഇവിടെയും കാര്യം അത് തന്നെയാണ്, ബോക്സിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ ബോക്സസ് എന്ന് പറയണ്ടേ, അതിന് ഇ എസ് ചേർക്കണം. ഒരെണ്ണം കൂടെ, ഒരു ബ്രഷ്. അപ്പോൾ എ ബ്രഷ്, ഇതിൻ്റെ കൂടെ ഇ എസ് ചേർക്കണം. അപ്പോൾ ബ്രഷസ് എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ എസ് എസ് അല്ലെങ്കിൽ സി എച്ച് അല്ലെങ്കിൽ എക്സ് അതുപോലെ എസ് എച്ചിലൊക്കെ അവസാനിക്കുന്ന ചില വസ്തുക്കളുടെ പേരുകളില്ലേ, അതിൻ്റെ കൂടെ നമ്മൾ ഇ എസ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ നൂലാമാല നിയമങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയതാണ് നമ്മൾ. പക്ഷേ ചില വാക്കുകളുടെ കാര്യത്തിൽ ഇങ്ങനെ എസ്ഒ അല്ലെങ്കിൽ ഇ എസ്ഒ ഒന്നും ചേർക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ വേറൊരു നിയമമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരാളെ പറ്റി, ഒരു പുരുഷനെ പറ്റി പറയുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് മാൻ എന്നാണ്. അപ്പോൾ ഒരു പുരുഷൻ, എ മാൻ. രണ്ട് പേരെ പറ്റി പറയുമ്പോഴോ, ടു മെൻ എന്ന് പറയുക. അവിടെ എന്താ ചെയ്തത്? എം എ എൻ എന്നുള്ള സ്പെല്ലിംഗ് മാറ്റി എം ഇ എൻ ആക്കി. അവിടെ എസ് ഒന്നും നമ്മൾ ചേർത്തില്ല. അതുപോലെയാണ് സ്ത്രീകളെ പറ്റി പറയുമ്പോഴും. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് വുമെൻ എന്നാണ്. വുമൻ, ഒരാൾ, എ വുമൻ. ഒന്നിലധികം പേര്, രണ്ട് സ്ത്രീകളുണ്ടെങ്കിലോ, സ്പെല്ലിംഗ് നോക്കണേ, വിമൻ. അപ്പോൾ എന്താ ഞാൻ അവിടെ ചെയ്തത്? ഡബ്ല്യു ഒ എം എ എൻ എന്നുള്ളത് മാറ്റി ഡബ്ല്യു ഒ എം ഇ എൻ എന്നാക്കി. അവിടെയും എസ് ഒന്നും ചേർക്കുന്നില്ല. ഇതേപോലെ ഒരു കുട്ടി, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എ ചൈൽഡ്. രണ്ട് കുട്ടികളുണ്ടെങ്കിലോ, ടു ചിൽഡ്രൻ. കണ്ടോ, അവിടെ ഞാൻ മൂന്ന് അക്ഷരങ്ങൾ ചേർത്തു, ആർ ഇ എൻ. എസ് ചേർക്കൽ അവിടെയും ചെയ്തത്. അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്, അത് നമുക്ക് പതുക്കെ ഭാഷ ഉപയോഗിച്ച് വരുംതോറും ആ പരിചയം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി ചെറിയ കുറച്ച് വാചകങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയേണ്ടത് ഇതാണ് കേട്ടോ, ഇത് ഒരു ആപ്പിൾ ആണ്. ഞാൻ പറഞ്ഞത് ഇത്, എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വസ്തുവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, എനിക്കവിടെ ചൂണ്ടിക്കാണിക്കാം, അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ വാക്ക് പറയുക? ദിസ് എന്ന് പറയണം. എന്നിട്ട് ഞാൻ എന്താ മലയാളത്തിൽ പറഞ്ഞേ, ഇത് ഒരു ആപ്പിൾ ആണ് അല്ലേ. ആ ആണ് എന്നുള്ളതിന് നമ്മൾ ഇസ് എന്നാണ് പറയുക. എന്താ കാര്യം എന്നറിയോ, ഞാനിവിടെ ഒരാപ്പിളിനെ പറ്റിയാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ഒരാളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇസ് എന്ന് പറയും. അപ്പോൾ ദിസ് ഇസ് എന്ന് കിട്ടി. ഇനി മലയാളത്തിൽ പറഞ്ഞത് ഒരു ആപ്പിളിനാണ്. പക്ഷെ മറക്കല്ലേ, നമ്മൾ വൺ ആപ്പിളിന് പറയില്ല, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് പറയാം എ അല്ലെങ്കിൽ ആൻ ചേർത്ത്. ഏതാ ഉപയോഗിക്കുക? ആപ്പിൾ തുടങ്ങുന്നത് എ എന്ന അക്ഷരം വെച്ചിട്ട്, സ്വരാക്ഷരം വെച്ചിട്ടാണ്. അപ്പോൾ ദിസ് ഇസ് ആൻ ആപ്പിൾ. കിട്ടിയില്ലേ? എൻ്റെ കൂടെ ഒന്ന് പറയാമോ, ദിസ് ഇസ് ആൻ ആപ്പിൾ, ദിസ് ഇസ് ആൻ ആപ്പിൾ. ഇനി അടുത്തത്, ഇത് ഒരു പുസ്തകമാണ്. അടുത്തിരിക്കുക കേട്ടോ, ഇത് ഒരു പുസ്തകമാണ്. അപ്പോൾ എന്ത് പറയും? ദിസ് ഇസ് എ ബുക്ക്. ബുക്ക് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബി വെച്ചാണ് തുടങ്ങിയത് അല്ലേ, വ്യഞ്ജനം വെച്ചിട്ടാണ് തുടങ്ങിയത് ബി.
അതുകൊണ്ട് എ ബുക്ക്, ദിസ് ഇസ് എ ബുക്ക്, ഒരു ബുക്കേ ഉള്ളൂ, അതുകൊണ്ട് ദിസ് ഇസ് എ ബുക്ക്. അടുത്തത് കേട്ടോ, ഇത് ഒരു താക്കോലാണ്. താക്കോൽ, അതിനെന്താ പറയുക ഇംഗ്ലീഷിൽ? കീ എന്ന് പറയാം. അപ്പോൾ കീ എന്ന് പറയുന്നത് കെ എന്ന അക്ഷരം വെച്ചാൽ തുടങ്ങുന്നത് കേട്ടോ, സ്വരാക്ഷരം വെച്ചിട്ടല്ല. അപ്പോൾ എ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത്, ദിസ് ഇസ് എ കീ. കിട്ടിയില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിനെ പറ്റി പറയാൻ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ദൂരെയുള്ള ഒരു വസ്തുവിനെ പറ്റി എങ്ങനെ പറയാമെന്ന് നോക്കാം. ഒരു വസ്തു പക്ഷെ ദൂരെ, അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു വാക്കുണ്ട് കേട്ടോ, ദാറ്റ്. അത് ഓർമ്മയിൽ വയ്ക്കണേ. അപ്പോൾ എനിക്ക് മലയാളത്തിൽ പറയേണ്ടത് ഇതാണ്, അത് ഒരു വീടാണ്. അവിടെ ഒരു വീടേ ഉള്ളൂ, പക്ഷെ ദൂരെ. അത് ഇപ്പോൾ ദാറ്റ് ആണല്ലോ. ദാറ്റ് ഇസ് എ ഹൗസ്. ഹൗസ് എന്ന് പറഞ്ഞത് തുടങ്ങിയത് എച്ച് വെച്ചിട്ടല്ലേ, അത് സ്വരാക്ഷരമല്ലല്ലോ, അതുകൊണ്ട് ദാറ്റ് ഇസ് എ ഹൗസ്. അതേപോലെ അത് ഒരു ഓറഞ്ചാണ്, കുറച്ച് ദൂരെ ഇരിപ്പുണ്ട് ഒരു ഓറഞ്ച്. എന്താ പറയുക, ദാറ്റ് ഒരെണ്ണല്ലേ ഉള്ളൂ, ഇസ്. ദാറ്റ് ഇസ്, ഇനി ഓർക്കണം, ഓറഞ്ച് തുടങ്ങുന്നത് സ്വരാക്ഷരം വെച്ചിട്ടാണ്, ഓ. അപ്പോൾ ആൻ പറയണം അല്ലേ, ദാറ്റ് ഇസ് ആൻ ഓറഞ്ച്. അതേപോലെ അത് ഒരു പക്ഷിയാണ്. ഇപ്പോൾ പക്ഷി എന്നുള്ളതിന് നമുക്ക് ബേർഡ് എന്ന് പറയാം. അത് കേട്ടോ, ദാറ്റ് ഇസ് എ ബേർഡ്. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കിയാലോ. എൻ്റെ അടുത്തുള്ള കുറച്ച് വസ്തുക്കളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പുസ്തകമല്ല, ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ദിസ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്ത് പറയും നമുക്ക് നോക്കാം. ഇവ പുസ്തകങ്ങളാണ്, ഇവ ഒന്നിലധികം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ദീസ് എന്നാണ്. മുന്നേ നമ്മൾ ഒരെണ്ണത്തിന് അടുത്തുള്ളതിന് ദിസ് പറഞ്ഞില്ലേ, അതേപോലെ അടുത്ത് തന്നെയുള്ള കുറേ എണ്ണത്തിന് ദീസ് എന്ന് പറയും. അപ്പം എന്താ പറയുക, ദീസ്, ഓർക്കണം കുറേ എണ്ണമുണ്ട്, ഇസ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാം ആർ, ദീസ് ആർ ബുക്സ്. കണ്ടോ, കൂടുതൽ എണ്ണം ഉണ്ടല്ലോ പുസ്തകങ്ങൾ, അതുകൊണ്ട് ബുക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എ ആൻ ഒന്നും വേണ്ട, ദീസ് ആർ ബുക്സ്. അപ്പോൾ അടുത്തത്, ഇവ കടലാസുകളാണ്. കടലാസ് എന്ന് പറഞ്ഞതിന് പേപ്പർ എന്ന് പറയാം അല്ലേ. അപ്പോൾ കടലാസുകൾ, എസ് ചേർക്കണം, പേപ്പേഴ്സ് എന്ന് കിട്ടി അല്ലേ, ദീസ് ആർ പേപ്പേഴ്സ്. അപ്പോൾ ഇവ മരങ്ങളാണ്, എന്ത് പറയും, ദീസ് ആർ ട്രീസ്. കണ്ടോ, എസ് ചേർക്കണം കേട്ടോ, ദീസ് ആർ ട്രീസ്. ഇനി ദൂരെ കുറച്ചധികം സാധനങ്ങളെ പറ്റി നമ്മളെങ്ങനെ പറയും എന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ദൂരെ കുറച്ച് പെട്ടികളിരിപ്പുണ്ട്, ബോക്സ്, പക്ഷേ ദൂരെയാണ്, ഒന്നിലധികം പെട്ടികൾ. അപ്പോൾ എന്ത് പറയും, ദോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. അപ്പോൾ ദോസ്, ഇനി എന്താ ഉപയോഗിക്കുക, കുറച്ചധികം പെട്ടികളുണ്ട് കേട്ടോ, ഒരെണ്ണമല്ല, ആറ് പറയണ്ടേ, ദോസ് ആർ ബോക്സസ്. കണ്ടോ, ദോസ് ആർ ബോക്സസ്. ഇനി അവിടെ എനിക്ക് കുറച്ച് വാച്ചുകൾ കാണാം, കയ്യിൽ കെട്ടുന്ന വാച്ച്. അപ്പോൾ ദോസ് ആർ വാച്ചസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിനെ പറ്റിയും ഒന്നിലധികം വസ്തുക്കളെ പറ്റിയും അതേപോലെ അകലെയുള്ള ഒന്നും അതിലധികം വസ്തുക്കളെ പറ്റിയും പറയാൻ പഠിച്ചു അല്ലേ. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ആദ്യത്തെ ചോദ്യത്തിലൊരു വാക്ക് കണ്ടോ, അമ്പയർ എന്ന്. ആരാണ് ഈ അമ്പയർ? ക്രിക്കറ്റ് കളിയൊക്കെ നിയന്ത്രിക്കുന്ന ആളെയാണ് അമ്പയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വാക്കിൻ്റെ കൂടെ എ ആണോ ആൻ ആണോ ഉപയോഗിക്കുന്നതെന്ന് പറയണം. ആ വാക്ക് എങ്ങനെ പറഞ്ഞത്, ഞാൻ അമ്പയർ, തുടങ്ങിയത് യു വെച്ചിട്ടാണ്, അമ്പയർ. രണ്ടാമത്തത്, ഇവിടുത്തെ വാക്ക് സ്റ്റാർ ആണ്, എസ് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്, നക്ഷത്രം, അതിൻ്റെ വാക്കാണ് സ്റ്റാർ. അവിടെ എ സ്റ്റാർ എന്നാണോ ആൻ സ്റ്റാർ എന്നാണോ പറയുക നോക്കണം. അതിനടുത്തത്, സർവകലാശാല എന്ന് പറയുന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് നമുക്കെല്ലാം പരിചയമുള്ള വാക്കാണല്ലേ, യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക, സർവകലാശാല. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞേ, യൂണിവേഴ്സിറ്റി എന്നാണ് കേട്ടോ. അതിൻ്റെ കൂടെ എ ആണോ ആൻ ആണോ ചേർക്കുക, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതിയിടണം കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കിത് പിടികിട്ടിയോ എന്നുള്ളത്. ഇത് കൂടാതെ ഒരു വാചകം കണ്ടില്ലേ മലയാളത്തിൽ, ഇത് ഒരു പുസ്തകമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ദിസ് ആണോ ദാറ്റ് ആണോ എന്താ ഉപയോഗിക്കുക, എ ആണോ ആൻ ആണോ, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഉത്തരവും കൂടി കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. നമുക്കിനി അടുത്തതിൽ കാണാം കേട്ടോ. ബൈ.